إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين اتقوا الله عباد الله أوصيكم أولا بتقوى الله പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ജന്നാത്തുൽ നഈമിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്യന്തികമായി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഓരോ വ്യക്തിയുടെയും വിശുദ്ധിയാണ്. മുസ്ലിമാണെന്ന് പറയുന്ന, മുഅ്മിനാണെന്ന് പറയുന്ന ഏതൊരാളും ആ വ്യക്തി എന്ന നിലക്ക് അവൻ്റെ ജീവിതത്തിലെ വിശുദ്ധി കാത്തു സംരക്ഷിക്കണം എന്നുള്ളത് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് അത് ഏറ്റുപറഞ്ഞവൻ. അതാണ് നമ്മളൊക്കെ ഷഹാദത്ത് കലിമ ആ സാക്ഷ്യം വഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ രഹസ്യ പരസ്യങ്ങളിലൊക്കെയും പടച്ച തമ്പുരാനെ നിന്നെ ഓർത്തുകൊണ്ട് നിന്നെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മാത്രമേ ഞാൻ എന്തും ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തിന്മകൾ വരാൻ തിന്മകളോ അതല്ലെങ്കിൽ സ്കലിതങ്ങളോ കടന്നു വരിക എന്ന് പറയുന്നത് അത് വലിയ പ്രയാസമാണ്. ഇസ്ലാമിക ചരിത്രം ഒരു വലിയ മാറ്റം ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ അറബ് ലോകത്ത് കാണാൻ കഴിയും.
ഇസ്ലാം വന്ന് ഏകദേശം 1500 വർഷങ്ങൾക്കുള്ളിലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 1500 വർഷങ്ങൾക്കപ്പുറത്തുള്ള അറബ് രാജ്യങ്ങളുടെ ചരിത്രം എത്ര വർഷങ്ങളുണ്ട്? എത്ര വർഷക്കാലമുണ്ട്? ആ കാലം വരെ ലോകം അറിയപ്പെടുന്നത്, അറബ് ലോകത്തെ പരിചയപ്പെടുത്തിയത് ജാഹ്ലിയ കാലം, ജഹ്ല്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടായിരുന്നോ? ഇന്നും അറബ് സാഹിത്യത്തിലെ ഏറ്റവും നല്ല സാഹിത്യം, പദപ്രയോഗങ്ങളിലെ അറബി കവിത എന്ന് പറയുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിലെ കവിതയെ കുറിച്ചാ പറയാറ്? അറിവില്ലാത്തോണ്ടല്ലോ. പിന്നെ എന്താണ് ഈ ജഹ്ല്? അറിവുണ്ട്, വിവേകല്ല. എന്താ ഇസ്ലാം കടന്നു വന്നതിലൂടെ അവിടെ ഉണ്ടായ മാറ്റം? ആർക്കും വേണ്ടിയില്ലായിരുന്ന, ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു രാജാവിനും ഒരു ഭരണാധികാരിയും കടന്നു ചെല്ലാൻ പോലും ഇഷ്ടപ്പെടാതിരുന്ന ഈ അറബ് രാജ്യങ്ങളിലേക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാവരും ബിസിനസ് ചെയ്യാൻ പോകുന്നത് ദുബായിക്കും അല്ലേ? ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവരും. എന്തിയാണ് ഈ അഭിവൃദ്ധിയുടെ ആരംഭം? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇട്ട സാധനം എന്താണ്? അവിടെയുള്ള മനുഷ്യ മനസ്സുകളിൽ ഇട്ടത് എന്താ? നിങ്ങൾ എല്ലാവരും നല്ല ബിസിനസ് ചെയ്യാനുള്ള മറ്റേ ഇതുണ്ടാക്കിയെന്നാണോ? അല്ലെങ്കിൽ എന്താണ് ആ നാടിന്റെ അഭിവൃദ്ധിക്ക് കാരണമായത്? ഒന്ന്, ഇസ്ലാം ഇട്ടുകൊടുത്തത് വ്യക്തി വിശുദ്ധിയാണ്. വ്യഭിചാരമായിരുന്നു ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്, കള്ളുകുടിയായിരുന്നു ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. കരാർ ലംഘനം, കരാർ പാലിക്കുക എന്നുള്ളത് അവരുടെ അല്ലെ അവരുടെ ജീവിതത്തിലേ ഇല്ല. കള്ളവും അതേപോലെ കള്ളത്തരവും ഒക്കെ ഏതൊരു അയൽവാസിയോട് പോലും അല്ലെ നീതിയോടുകൂടി പ്രവർത്തിച്ചിരുന്നവരല്ല. തന്റെ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ പ്രയാസപ്പെട്ടവരായിരുന്നു അവർ തന്റെ അയൽവാസിയിൽ നിന്ന്. ഇതൊക്കെ മാറ്റം വന്നു. എവിടെയാ മാറ്റം വരുത്തിയത്? എവിടെയാ മാറ്റം വരുത്തിയത്? നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നുള്ളിടത്താണോ? അല്ല, വിശ്വാസം മാറ്റി. ഇന്ന് ഒരു ന്യൂജനായി പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ മാറ്റി അല്ലെ, സോഫ്റ്റ്വെയർ മാറ്റി. അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പടച്ച്, നമ്മെ പരിപാലിച്ച്, നമ്മെ കുറിച്ച് കൃത്യമായി അറിയുന്ന രക്ഷിതാവ് നൽകിയത് കൊടുത്തു. കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തെടുക്കുമ്പോൾ കുറച്ചും കൂടി വിശാലമായി പറയാറുണ്ട്, ഒരു പണ്ടത്തെ നോക്കിയ മൊബൈലോ സാംസങ് മൊബൈലോ ആണെങ്കിൽ നോക്കിയ മൊബൈലിൽ സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയോ? ഇല്ല. നമ്മെ പടച്ചവൻ ആരാ? ഇതാണ് ആദ്യത്തെ ബോധം നമുക്കുണ്ടാകേണ്ടത്. ആ പടച്ചു പരിപാലിക്കുന്നവൻ എന്താണ് നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞത്? അത് ഇൻസ്റ്റാൾ ചെയ്താൽ അത് ശരിയാവും, ഈ അല്ലെ ഹാർഡ്വെയർ ശരിയാവും. ഏതാണ് ഹാർഡ്വെയർ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് എന്ത് കാണണം, ഞാൻ എന്റെ നാവ് കൊണ്ട് എന്ത് ഉച്ചരിക്കണം, ഞാൻ എന്തു പറയണം, ഞാൻ എന്തു ചെയ്യണം, ഞാൻ എന്റെ അയൽവാസിയോട് എങ്ങനെയാണ്, ഞാൻ എന്റെ ബിസിനസ്സുകാരോട് എങ്ങനെയാണ് ഇന്ന് തുടങ്ങി എന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടുന്നതൊക്കെ എങ്ങനെയാണ്. അതങ്ങനെ അങ്ങനെ പോവും, പ്രശ്നമല്ല. അവിടെ തെറ്റിയാലോ? സോഫ്റ്റ്വെയറിന്റെ സ്ഥലത്ത് തെറ്റിയാൽ മൊത്തം പാടും. അതിനാണ് ഒന്നാമതായിട്ട് സാക്ഷ്യം വഹിക്കണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് പലപ്പോഴും പിന്നെ ചർച്ച, പത്രമാധ്യമങ്ങളിലെ ചർച്ചകൾ കുടുംബരംഗത്തുണ്ടാക്കുന്ന മാറ്റത്തെ കുറിച്ചാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റം ആരംഭിച്ചത് തന്നിൽ നിന്ന്, തന്റെ കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കാണ്. ഇന്ന് കുടുംബരംഗത്തുള്ള പിന്നെ വാർത്തകൾ കേൾക്കുന്നത് വളരെയധികം പ്രയാസപ്പെടില്ലേ? ഈ അടുത്ത് വരെ പിന്നെ നമ്മൾ പ്രായപൂർത്തിയാകാത്ത വയസ്സ് വെച്ച ഒരു വിദ്യാർത്ഥിയുടെ ഒരു രംഗം പോലും പത്രമാധ്യമങ്ങളിൽ വന്നപ്പോ പ്രയാസത്തോടു കൂടിയാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ ബെൽറ്റിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പറയുന്ന ചിന്തകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്.
നമ്മുടെ മഹല്ലുകളും നമ്മുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വങ്ങൾ തന്നെയാണത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ മഹല്ലുകളിൽ ഇനി എന്ത് മാറ്റങ്ങളൊക്കെ വരുത്തണം, എന്തൊക്കെ തരത്തിലുള്ള കുടുംബവും വ്യക്തികളും വിശുദ്ധി വരുത്താൻ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം, ചിന്തിക്കണം, കൂടിയിരിക്കണം. കൂടിയിരുത്തില്ലാതെ, മുഷാറയില്ലാതെ ഒരു നാട്ടിലും ഒരു പ്രദേശത്തും മാറ്റം വരൂല. എന്റെ ചിന്തയായിരിക്കില്ല മറ്റുള്ളവർക്ക് പരസ്പരം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അല്ലെ ഒരു കാര്യം നാട്ടിൽ നടപ്പിലാക്കാൻ പോകുമ്പോ എന്തുണ്ടാകും, എല്ലാരോടും ചോദിക്കും, പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും സംസാരിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്നത്തെ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെയധികം പ്രയാസപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ സാമൂഹികമായി സംജാതമായിട്ടുണ്ട്. പത്രമാധ്യമങ്ങളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ എങ്ങനെ ഇടപെടണം, എന്ത് സംസാരിക്കണം, ആരോടെന്ത് പറയണമെന്ന് മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ചിന്തിക്കാനോ കഴിയാത്ത തലമുറയാണോ വളർന്നു വരുന്നതെന്ന് സംശയം ജനിക്കുകയാണ്. വല്ലാത്ത ആശങ്കയാണ്. ആര് പറഞ്ഞാലും കേൾക്കാത്ത, ആരോടും അനുസരണയില്ലാത്ത, ഒന്നിനോടും വിധേയത്വവും ഇല്ലാത്ത, ഒന്നും കേൾക്കണമെന്നോ അറിയണമെന്നോ എന്ന് ചിന്തയില്ല എങ്കിൽ അത് ആര് വളർത്തിക്കൊണ്ടുവന്നു, എനിക്ക് എന്റെ തോന്നിയതനുസരിച്ച് ജീവിക്കാം എന്നുള്ള ചിന്ത ആരിട്ടു, ഞാൻ എനിക്ക് തോന്നിയതനുസരിച്ചല്ല ജീവിക്കേണ്ടത്, എനിക്ക് എന്റെ തോന്നിയതിനനുസരിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ചിന്തകൾ മാറും, തെറ്റുണ്ടാകൂല, തിന്മകൾ ഉണ്ടാകൂല, വഴികൾ ഉണ്ടാകൂല അല്ലേ. ഒരു പഴമൊഴിയുണ്ട്, നാണം കെട്ട് പണം നേടിയാൽ ആ പണം ആ നാണക്കേട് അവർക്ക് തീർത്തു കൊടുക്കുന്നു. ഈ ഒരവസ്ഥയിലേക്ക് പലപ്പോഴും പല ചിന്തകളും മാറിയത് കൊണ്ടാണ് ഒന്നിനെയും നന്നാക്കാൻ കഴിയാത്തത്. ഏത് നെറികേടുകൊണ്ടും ഏത് നെറികേടിനെയും പണം കൊണ്ട് തീർക്കാം, പിന്നെ ആരും നന്നാക്കാൻ കഴിയില്ലല്ലോ, പണം ഉണ്ടാക്കിയാൽ മതിയല്ലോ. സ്വഭാവം മാറേണ്ടതില്ല, നമ്മുടെ തെറ്റുകളെ തിന്മകളെ പണം കൊണ്ട് നേരിടാം. ഇതല്ല ഇസ്ലാം പറയുന്നത്. ഇസ്ലാം പറയുന്നത് പണം ഉണ്ടാക്കിയാലും പണം ഉണ്ടാക്കിയില്ലെങ്കിലും സമൂഹത്തിൽ മാറ്റങ്ങൾ വേണോ, കുടുംബത്തിൽ മാറ്റങ്ങൾ വേണോ, വ്യക്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വേണോ, തന്നിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ സ്നേഹബന്ധങ്ങൾ, ആർട്ടിഫിഷ്യൽ എന്താ, ഒരു ഉമ്മയും ഉപ്പയും തമ്മിലുള്ള പിന്നെ ഉമ്മയോടും ഉപ്പയോടുമുള്ള ബന്ധം എന്താ. ഒരു മദേഴ്സ് ഡേ വരുമ്പോ ആ ഉമ്മാന്റെ കൂടെ ഒരു സെൽഫി എടുത്ത് എന്റെ ഫേസ്ബുക്കിലിട്ടാൽ എന്റെ വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ആക്കിയാൽ പിന്നെ ഞാൻ ആ ഉമ്മയെ തിരിഞ്ഞു നോക്കേണ്ടത് അടുത്ത വർഷമാണെന്നാണോ? ഇങ്ങനെ ബന്ധങ്ങളെല്ലാം പ്രത്യേകമാക്കുകയോ അല്ലെങ്കിൽ വളരെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ചുരുക്കുകയോ ചെയ്യുക, എത്ര വിശാലമായി പഠിപ്പിക്കുന്നതാ കുടുംബത്തെക്കുറിച്ച്. ഒമിൻ ആയാത്തി, പലപ്പോഴും നിക്കാഹ് കുത്തുബ നിക്കാഹ് കേൾക്കുമ്പോ കേൾക്കാറുള്ള ഒരു ആയത്തുണ്ട്, ഒമിൻ ആയാത്തിക്കും അല്ലെ, പലപ്പോഴും സമാധാനപൂർവ്വം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരസ്പരം കുടുംബബന്ധം അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കിയത്. സമാധാനം ഉണ്ടാകണം, കുടുംബത്തിലേക്ക് കേറുമ്പോ സമാധാനം ഉണ്ടാകണം. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് തൊലാത്ത ചെയ്ത പിന്നെ സ്ത്രീയും പുരുഷനും പറയുന്നത് ഞാനിപ്പോ വല്ലാത്ത ഫ്രീഡം ആസ്വദിക്കുന്നു എന്നാണ്. എങ്ങനെയുണ്ടായി വിവാഹമോചനത്തിലൂടെ അല്ല സമാധാനം ലഭിക്കുന്നതെന്നും വിവാഹത്തിലൂടെയാണ് സമാധാനം ഉണ്ടാകുന്നതെന്നും പഠിപ്പിക്കുകയാണ്. അതിനെന്തു വേണം, ജീവിക്കാൻ എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ അറിയണം. ഇൽമ്, അറിവെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളിലേക്ക് മാത്രം കൊടുക്കരുത്. അധ്യാപകൻ മാത്രം പഠിച്ചാൽ പോലല്ലോ വിദ്യാർത്ഥികളും പഠിക്കണ്ടേ? മൗലവി മാത്രമല്ല ദീന് പഠിക്കേണ്ടത്, എല്ലാവരും പഠിക്കണ്ടേ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ അടിമകൾ ഉണ്ടായിരുന്നു, പണക്കാരനുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, തൊഴിലെ മറ്റുള്ള പൊതുരംഗത്തെ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു, എല്ലാ രംഗത്തുമുള്ള അല്ലേ ആളുകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മതം പഠിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് നമുക്കിന്ന് ദീന് ലഭിച്ചത്.
ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് ജീവിതത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും കൃത്യമായി പഠിക്കാനുള്ള സമയവും സന്ദർഭവും നമ്മൾ ഉണ്ടാക്കണം. എനിക്ക് വേണ്ടതാണ്, നമുക്ക് വേണ്ട പണം നമ്മൾ സമ്പാദിക്കുന്നുണ്ട്, പിന്നെന്തേ എനിക്ക് വേണ്ട അറിവിനെ എനിക്ക് സമ്പാദിച്ചുകൂടാ? ഞാൻ എന്റെ മരണത്തിന് ശേഷം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള പാരത്രികമായ ലോകത്തെ നമ്മൾ ചിന്തിക്കുന്നില്ലേ? ആ ചിന്തയിൽ എനിക്ക് ഗുണം വേണമെങ്കിൽ ഞാൻ തന്നെയാണ് കഷ്ടപ്പെടേണ്ടത്, വേറെ ആരും കൊണ്ടുവന്ന് തരൂല. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് ഇന്നൽ ഇൻസാന ഖുലിഖ ഹലുഅ ഇദാ മസ്സഹു ശർറു ജസുഅ. മനുഷ്യരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതിന്റെ ഒരു രൂപത്തെ കുറിച്ചാണ് പറയുന്നത്, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ഖുലിഖ ഹലുഅ, അക്ഷമനായിട്ടാ സൃഷ്ടിച്ചത്. ഇന്നത്തെ കുടുംബ ബന്ധത്തിന്റെ ശിഥിലതക്ക് കാരണമാകുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു പറയാണ്, ഇദാ മസ്സഹു ശർറു ജസുഅ, അവൻക്ക് വല്ല തിന്മയുമാണ് ബാധിക്കുന്നത് എങ്കിലോ അവൻ പൊറുതിമുക്കേട് കാണിച്ചു കൊണ്ടിരിക്കും. വഇദാ മസ്സഹുൽ ഖൈറു ജസുഅ ഇല്ലൽ മുസല്ലീൻ. എന്നാൽ വിശ്വാസമുള്ളവൻ, നമസ്കരിക്കുന്നവൻ ഈ പൊറുതിമൂട് കാണിക്കൂല. അവൻക്ക് അവന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും, അവന്റെ ജീവിതത്തെ അവൻക്ക് നിയന്ത്രിക്കാൻ കഴിയും, അവന്റെ കുടുംബത്തെ അവൻക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്തേ, അവനിലൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് അവനെ നിയന്ത്രിക്കുന്നത്, ആ വിശ്വാസത്തിലൂടെയാണ് അവന്റെ മക്കൾ അവൻ നിയന്ത്രിക്കുന്നത്, അവന്റെ കുടുംബത്തെയും ഭാര്യയെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇന്നൊന്ന് ആലോചിച്ചു നോക്ക്, ഇന്ന് പിന്നെ സ്ത്രീകളുടെ വിഷയം പറയുമ്പോ അല്ലേ, സ്ത്രീകളുടെ വിഷയം പൊതുസമൂഹത്തിൽ പറയുമ്പോ ഒരുപാട് ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇസ്ലാം പറയുന്നത് എന്താ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്തൗസു ബിൻ നിസാഇ ഖൈറ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് സ്ത്രീകളോട്, ഭാര്യമാരോട്, നിങ്ങളുടെ മക്കളോട്, പെൺമക്കളോട്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലുള്ള സ്ത്രീകളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണെന്ന് ഇത് പറയുന്ന എന്നിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ സംബോധിക്കണം, സംസാരിക്കണം. ഈ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് വലൈസ ദക്കറു കല്ലുൻസ, ഇതാണ് ഇന്നത്തെ വിഷയം, ആണും പെണ്ണും സമമാണെന്ന് എത്ര വാവിട്ട് പറഞ്ഞാലും അത് സമമല്ല. മത്സരിക്കുന്നിടത്ത് സമമാകുന്നില്ല, ബസ്സിൽ കയറുമ്പോ സമമാകുന്നില്ല. ഈ സമമാണെന്ന് പറയുന്നവർക്കും എന്തേ പ്രത്യേകമായ സീറ്റ് കൊടുക്കേണ്ടി വരുന്നത്? അവർക്ക് ചിലത് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ശാരീരികമായ വിഷമങ്ങളുണ്ട്, അവർക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. ഇസ്ലാം അതന്നെയാ പറയുന്നത് വലൈസ ദക്കറു കല്ലുൻസ, ആണും പെണ്ണും സമല്ല. എന്നാൽ ആ ആണിനും പെണ്ണിനും നൽകേണ്ട നീതി ഒന്നാണ്. ഈ നീതി ഉറപ്പാക്കാൻ ഇസ്ലാം ശക്തമായി വാദിക്കുന്നുണ്ട്. ഈ നീതിയില്ലാതെ സമൂഹത്തിൽ ചിത്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവിടെ കുടുംബ ബന്ധങ്ങളെ പ്രശ്നങ്ങൾ വരും. ഞാൻ എന്തിനാ, അല്ലെങ്കിൽ അവളെന്തിനാ എന്നുള്ള ചിന്തയല്ല നമ്മളെന്ന് പറയുമ്പോഴല്ലേ കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഇന്നത്തെ പൊതുസമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, വളർന്നു വരുന്നത് എന്ന് പറയുന്നത് എന്റെ കാര്യങ്ങളെ ഞാൻ നിയന്ത്രിക്കും എന്നുള്ള അർത്ഥക്കാണ്. ഞാനൊരു പെണ്ണാണ്, പെണ്ണുങ്ങളുടെ വിഷയങ്ങൾ പറയാൻ, ആണുങ്ങൾ ആരാണെന്നാണ്, അതല്ലല്ലോ ഇസ്ലാം. ആരാണോ പെണ്ണിന്റെ വിഷയവും ആണിന്റെ വിഷയവും ആരാണോ നന്നായിട്ട് അവതരിപ്പിക്കുന്നത് അത് കേൾക്കണം. ഇസ്ലാം പറയുന്നുണ്ടോ അത് കേൾക്കണം, അനുസരിക്കണം. ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ല എങ്കിൽ ഇന്ന് പത്രമാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നഷ്ടപ്പെടുന്ന, മാതാപിതാക്കളെ നഷ്ടപ്പെടുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഇതിനൊരു അല്ലേ ഒരു പ്രത്യേകമായ വാർത്തയായി മാറാത്തൊരവസ്ഥയ്ക്ക് മാറും, അതൊന്നും വലിയ വാർത്തയല്ലാതായി മാറും. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെപ്പോഴും പറയാറുള്ളത് അവന്റെ വീട്ടിൽ നടന്നു, മറ്റുള്ളവരുടെ വീട്ടിൽ നടന്നു എന്നാ. നമ്മുടെ വീടുകളിലേക്ക് ഇങ്ങനെയുള്ള രംഗങ്ങൾ കടന്നു വരുമ്പോ എല്ലാവരും നെഞ്ചത്ത് കൈവെക്കുകയാണ്. ആരാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നിടത്ത് പലപ്പോഴും ഇസ്ലാം കൃത്യമായി പറയുന്നു, ദീന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദീനും ഒരിക്കലും ഉസ്താദിനല്ല കൊടുത്തത്,
മാതാപിതാക്കൾക്ക് കൊടുത്തത്? അറിവ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏതെങ്കിലും അധ്യാപകർക്കല്ല കൊടുത്തത്, മാതാപിതാക്കൾക്ക് കൊടുത്തത്. ആ മാതാപിതാക്കൾ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെയാ പോകുക, അങ്ങനെയാ മുന്നോട്ട് പോകുക. അതല്ലാതെ അല്ലേ സമൂഹത്തിന്റെയോ മറ്റുള്ളയോ ഉത്തരവാദിത്തമല്ല. പലപ്പോഴും നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ മഗ്രിബ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഇരുന്ന് പാരായണം ചെയ്യുന്ന മാതാ